ഒതുക്കുകൽ പഞ്ചായത്തിലെ സ്കൂളുകളിലേക്ക് മാലിന്യശേഖരണ യൂണിറ്റ് വിതരണം ചെയ്തു. ഹരിത നിയമങ്ങൾ കർശനമാക്കുന്നതിൻ്റെ ഭാഗമായി ഒതുക്കുങ്ങ ഗ്രാമ പഞ്ചായത്തിൻ്റെ 2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ സ്കൂളുകളിലേക്കും മാലിന്യശേഖരണ യൂണിറ്റ് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വി ഫാത്തിമ നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ജസീന നൊട്ടനാലക്കൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അധ്യക്ഷൻ ഫസ്ലു കാളങ്ങാടൻ, ഷാഫി പരി, ശശീന്ദ്രൻ, സ്വാദിഖ് ആന്റണി, മൊയ്തീൻ കുട്ടി, ഷുക്കൂർ, സത്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മൂയിക്കൽ തോടിൻ്റെ സംരക്ഷണ ഭിത്തി തയ്യാറാക്കാൻ പദ്ധതിയായി. 2018-19 വർഷത്തെ മഹാപ്രളയത്തിൽ തകർന്ന ഒതുക്കുങ്ങൽ പഞ്ചായത്തിലെ 1-ാം വാർഡിലുള്ള മൂയിക്കൽ തോടിൻ്റെ ഇരുവശത്തുമുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പദ്ധതിയായി. അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ MLA നിർദ്ദേശപ്രകാരം മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സതീഷ് കുമാർ MK, ഓഫീസുമാരായ മുഹമ്മദ് കാസിം സതീഷ് കുമാർ, MLA PA അസീസ് പഞ്ചിലി, പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി UK അൻവർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ UK അഹമ്മദ് കുട്ടി, മുസ്ലിം ലീഗ് വാർഡ് സെക്രട്ടറി ഷിയാബ് മാസ്റ്റർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ലോക്ക്ഡൗൺ കാലത്ത് വൈദ്യുത ബില്ലുകളിൽ KSEB നൽകിയ ആനുകൂല്യങ്ങൾ നിർത്തലാക്കുന്നു. ബിൽ തുക ഉടൻ അടച്ചു വിടണമെന്നും അല്ലാത്ത പക്ഷം കണക്ഷൻ വിച്ഛേദിക്കുമെന്നും KSEB മുന്നറിയിപ്പ് നൽകി. ഗാർഹിക ഉപഭോക്താക്കൾക്ക് April 20 മുതൽ June 19 വരെയുള്ള കാലയളവിൽ നൽകിയ ബില്ലുകൾ December 31 വരെ സർചാർജോ പലിശയോ കൂടാതെ അടക്കാനും ആവശ്യമെങ്കിൽ തവണകളായി അടക്കാനും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബില്ലുകളിൽ നേരത്തെ 175 കോടിയോളം രൂപ സബ്സിഡി നൽകിയിരുന്നു. വേങ്ങര മണ്ഡലത്തിലെ റോഡുകളുടെ BC ഓവർലെ പ്രവർത്തനങ്ങൾക്ക് ഭരണാനുമതി ലഭിച്ചതായി മണ്ഡലം MLA അഡ്വക്കേറ്റ് KNA ഖാദർ അറിയിച്ചു. വേങ്ങര ഒതുക്കുങ്ങൽ റോഡിന് 1.5 കോടി രൂപ അനുവദിച്ചതായും MLA ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മലപ്പുറം ബ്ലോക്കിലേക്കുള്ള സംവരണ നറുക്കെടുപ്പ് പൂർത്തിയായി. ഒതുക്കുങ്ങൽ, മറ്റത്തൂർ, പുത്തൂർ ഡിവിഷനുകളെയും പൊന്മല പഞ്ചായത്തിലെ ചാപ്പനങ്ങാടി ഡിവിഷനെയും വനിതാ സംവരണ മേഖലയായി തിരഞ്ഞെടുത്തു.